വലിയൊരു യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുന്നോടിയായുള്ള നിയൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കണ്ണും പൂട്ടിയിരുന്നിട്ട് കാര്യമില്ല ഇത് വിശ്വസിച്ചേ മതിയാകൂ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ യുദ്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് രണ്ട് ഭാഗത്തു നിന്നും യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ നല്ല രീതിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുള്ള വലിയ രീതിയിലുള്ള ചർച്ച പലരും ഇപ്പോൾ കരുതുന്നത് ഇറാൻ തന്ത്രപരമായി ഈ തിരിച്ചടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നായിരിക്കും എന്നാൽ ഇറാൻ ഒരിക്കലും മാറിയിട്ടില്ല ഇപ്പോൾ ഒ ഐ സി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിൽ ഇറാൻ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ശക്തമായി അവിടെ അവതരിപ്പിച്ചു ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഇറാൻ തേടിയിരിക്കുന്നു ഇറാന് തിരിച്ചടിക്കാനുള്ള അവകാശം അവരെല്ലാം അംഗീകരിക്കുന്നു ഇസ്രയേലുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇറാനും പാകിസ്ഥാനും മറ്റു ഇസ്ലാമിക രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് സൗദി അറേബ്യയും സമ്മതിച്ചു പ്രഖ്യാപിച്ചു ഗസ്സയിലെ യുദ്ധാനന്തര സമാധാന സേനയിലേക്ക് സൈനികരെ സംഭാവന ചെയ്യാനുള്ള യു എസ് അഭ്യർത്ഥന സൗദി അറേബ്യ ഖത്തർ ജോർദാൻ എന്നിവ നിരസിച്ച വാർത്തയും അതിനിടയിൽ വരുന്നു ഇന്ന് രാവിലെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വിമാന കമ്പനികളോട് ഒരു അഭ്യർത്ഥനയുണ്ടായി സൈനികാഭ്യാസങ്ങൾ നടക്കുന്നതിനാൽ ഇറാൻ്റെ വ്യോമബാത ഇപ്പോൾ ഉപയോഗിക്കരുത് എന്ന് ചില അന്താരാഷ്ട്ര വൃത്തങ്ങൾ പറയുന്നത് ഒ ഐ സി മീറ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ മീറ്റിംഗിൽ ഇറാനിൽ വെച്ചുള്ള ഹനിയ കൊലപാതകം ഇറാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് എല്ലാ മുസ്ലിം രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇസ്രയേലിനെതിരെയുള്ള ഭീഷണി വളരെ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുന്നു ഏത് രീതിയിലും നേരിടാൻ വ്യോമ കര നാവിക സൈനികരോട് അഭ്യർത്ഥിക്കുന്നു വലിയ രീതിയിലുള്ള ഭീഷണി നെതന്യാഹുവിനെതിരെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം വല്ലാതെ പുറത്തിറങ്ങുന്നില്ല ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മേഖലയിലെ അമേരിക്കൻ സേനയുടെ വലിയ രീതിയിലുള്ള ശക്തിപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധ വിമാന അഭ്യാസ മുറകൾ തകൃതിയാണ് യു എസ് ആർമിയുടെ സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഇറാനിൽ നിന്നും അതിൻ്റെ അനുബന്ധ സംഘങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ യു എസ് വ്യോമസേനയുടെ എഫ് ട്വൻറ്റി ടു വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ എഫ് ട്വൻറ്റി ടു ഒരു എയർ സുക്യൂരിറ്റി വിമാനമാണ് ഇത് ആക്രമണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും മറ്റു ദൗത്യങ്ങൾക്കും ഉപയോഗിക്കുന്നു യു എസിൻ്റെ പക്കലുള്ളതിൽ വെച്ച് ഏറ്റവും വികസിതവും ചെലവേറിയതുമായി കണക്കാക്കപ്പെടുന്ന ഒരു യുദ്ധവിമാനമാണിത് ഇത് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേയൊരു രാജ്യമാണ് അമേരിക്ക ഇത് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും വിൽക്കുന്നുമില്ല ഇങ്ങനെയുള്ള വളരെ അത്യാധുനികമായ യുദ്ധ സംവിധാനങ്ങളാണ് ഓരോ രാജ്യങ്ങളും മൂർച്ച കൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല ചിലരുടെ പിടിവാശിയും നെറുകേടും യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗസയിൽ ഇസ്രയേലിൻ്റെ നഗ്നമായ അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ട നൂറുകണക്കിനാളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലും കൊന്നു ഇന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിന് തിരിച്ചടികളും കിട്ടിക്കൊണ്ടിരിക്കുന്നു ലബനാലിൽ നിന്ന് ഇസ്രയേലിലെ നഹാരിയിലേക്ക് കനത്ത മിസൈൽ ആക്രമണം ഈ മണിക്കൂറിൽ നടന്നു ബ്രിട്ടീഷ് മാരിടൈം അതോറിറ്റിയുടെ ഒരു പ്രസ്താവനയും ഈ മണിക്കൂറിൽ വരുന്നു യമനിലെ മോഖയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈലകലെ തെക്ക് ഹൂത്തികളുടെ കപ്പലാക്രമണം നടന്നു എന്നതാണത് യുദ്ധഭീതിയുടെ അതിർത്തികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതിനിടയിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ചെറിയൊരു രീതിയിലുള്ള ഒരു വെടി പൊട്ടിച്ചു എന്താണത് എന്നല്ലേ അമേരിക്കയെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം ആണവായുധങ്ങളാണ് എന്ന വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണത് ഭീതിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഉത്തര കൊറിയൻ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ലോകത്ത് എന്ത് രീതിയിലുള്ള ചർച്ചക്കാണ് തുടക്കമിടുക എന്നറിയില്ല അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തുവിടുന്നില്ല രഹസ്യമാക്കി വെക്കുന്നു ഇറാൻ പ്രതിരോധ മേഖല വലിയ രീതിയിലാണ് സജ്ജമായി കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പ്രതിരോധ മേഖല സജ്ജമാക്കാൻ വേണ്ടിയായിരിക്കും ഇറാൻ ഇങ്ങനെ സമയമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമാധാനമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു